ഇപ്പൊ നമ്മൾ ആയിരിക്കുന്നത് ഡി എസ് എം സി ലൈവ് മീഡിയ ടീമിനോടൊപ്പമാണ്. ഡി എസ് എം സിയിൽ നിന്ന് നമ്മൾ പാട്ടുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അതിനപ്പുറം ഒരു ലോകത്തിലേക്ക് ചുവട് വെച്ചത് 2020 മുതലാണ്. ലൈവായി മാരാമൺ കൺവെൻഷനിലെല്ലാം നമ്മളിലേക്ക് എത്തിക്കുന്നതും ഈ ഒരു ടീമാണ്. നമ്മൾ ഒരു പക്ഷേ ഇവരുടെ ആരുടെ മുഖങ്ങൾ അങ്ങനെ കാണാൻ വഴിയില്ല, കാരണം ഇവരാണ് മറ്റുള്ളവരുടെ മുഖങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഇതിന് ഈ ഒരു ടീമാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡി എസ് എം സി മീഡിയ ടീമാണ്. എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചതെന്നും കൂടെ ഒന്ന് ആദ്യം ഞങ്ങളോട് പറയണം. എങ്ങനെയാണ് ഈ ഒരു ഐഡിയ തോന്നിയത്, ലൈവിലേക്ക് എത്തിയത്? ഈ ടീം നേരത്തെ തൊട്ട് ഡി എസ് എം സിയുമായി ബന്ധമുണ്ട്. എന്നാൽ കോവിഡുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ടീം ഫോം ആകുന്നതും. പ്രത്യേകിച്ച് 2021 മുതൽ മാരാമൺ കൺവെൻഷന് ആദ്യമായി ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യുകയും ചെയ്തത്. കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം പള്ളികളും ഇങ്ങനെയുള്ളതായ കൂട്ടായ്മകളും ഒക്കെ സ്റ്റോപ്പായതായ സമയത്ത് ഭവനങ്ങളിലിരിക്കുന്നവർക്ക് വേണ്ടി ഒരു ആരാധന ക്രമീകരിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകുകയും അത് അന്നത്തെ മെത്രാപ്പൊളിത്തായിരുന്നതായ ജോസഫ് മാർത്തോമാ തിരുമേനിയെ അറിയിക്കുകയും ചെയ്തു. തിരുമേനിയുടെ വലിയ പ്രോത്സാഹനത്തോടു കൂടെയാണ് 2020 മുതൽ ഓൺലൈനിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു, ആരാധനയും ആരംഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞു വന്നതായ 2021 മാരാമൺ കൺവെൻഷനിൽ ചരിത്രത്തിൽ ആദ്യമായി കൺവെൻഷൻ, പ്രത്യേകിച്ച് കൺവെൻഷൻ വരുന്നതിനുള്ളതായ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ കൺവെൻഷനിലുള്ളതായ യോഗങ്ങളെല്ലാം വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യണം എന്നുള്ളതായ ഒരു താല്പര്യം വരികയും അങ്ങനെ മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ യോഗങ്ങളും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുവാനായിട്ട് 2021 സാധിച്ചു. അപ്പോൾ എങ്ങനെ ചെയ്യണം, ഏതെല്ലാം തരത്തിൽ ചെയ്യണം, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ളതായ പരിശ്രമങ്ങളൊക്കെയും ആയിരുന്നു. ആ സമയത്താണ് ഈ ടീമുകളെല്ലാം കുറച്ചുകൂടെ ഒരുമിച്ച് ചേരുവാനായിട്ട് സാധിച്ചത്. വിശ്വാസികളുടെ മുൻപാകെ ഏറ്റവും ക്വാളിറ്റി, ഏറ്റവും മെച്ചമായ രീതിയിൽ അന്ന് മുതൽ കൺവെൻഷൻ്റെ യോഗങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്യുവാൻ ഡി എസ് എം സി മീഡിയ ടീമിലൂടെ സാധിച്ചു. ഇവരെല്ലാം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ മുഖങ്ങൾ നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, നിങ്ങളുടെ എല്ലാം മുഖങ്ങൾ ഒപ്പിയെടുക്കുന്നതിൻ്റെ തിരക്കുകളിൽ പലയിടങ്ങളിൽ നിൽക്കുന്നതാണ് ഇവരെല്ലാം. ഇവരെല്ലാം അവരുടെ ടാലന്റും കഴിവും പ്രത്യേകിച്ച് ഈ കൺവെൻഷന് വേണ്ടി വിനിയോഗിക്കുന്നു. അതിരാവിലെ ഒരു 6:30 മുതൽ വൈകിട്ട് ഒരു 10 മണി വരെയോളം ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്നതായ ഏക ടീം ഒരുപക്ഷെ ഇവർ തന്നെ ആയിരിക്കും. കാരണം പൂർണ്ണ സമയം ഇടയ്ക്ക് പോയിട്ട് വരികയല്ല, രാവിലെ 6:00 മുതൽ വൈകിട്ട് 10 മണി വരെയും ഈ വെയിലിനകത്തും അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ പോലും ഒന്നും ഒരുപക്ഷെ വേണ്ട സമയത്ത് കഴിക്കാതെ പോലും നിന്ന് എല്ലാ യോഗങ്ങളും തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് റെഡിയായി ഏറ്റവും നല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ടീമാണ്. ഇവരുടെ ഒരു പരിശ്രമ ഫലം കൊണ്ട് തന്നെയാണ് ഡി എസ് എം സിക്കും അത്തരത്തിലുള്ള റീച്ച് മറ്റുള്ള ഇടങ്ങളിലേക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് ഡി എസ് എം സിക്ക് ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒക്കെയും അത്ര ക്വാളിറ്റിയോടുകൂടെ നിങ്ങൾ എത്തിയത് കൊണ്ടാണ് നിങ്ങളത് സ്വീകരിക്കുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിലെല്ലാ ആശംസകളും ഇവരോട് അറിയിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഷെറിൻ, ഷെറിനാണ് മെയിൻ ടെക്നീഷ്യനായിട്ട് ലൈവിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുമെന്നൊക്കെ കൂടെയുള്ളത്. കോട്ടയം സ്വദേശിയാണ് അനീഷ്, മറ്റൊരു ലൈവ് ടീമിൻ്റെ തന്നെ ലീഡറായിട്ട് പ്രവർത്തിക്കുന്നു, അദ്ദേഹവും ടെക്നീഷ്യനായിട്ട് നിൽക്കുന്നു. അഭിഷേക് ഡി എസ് എം സിയുടെ തന്നെ ഒരു സ്റ്റാഫും കൂടെയാണ്, ലൈവ് ടെലികാസ്റ്റിൽ ടെക്നീഷ്യനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, ലെവി, അനിൽ, എബൻ കോശി ഒരു വീഡിയോ എഡിറ്ററാണ്. എബൻ നമ്മളോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട്, മീഡിയയുടെ ഭാഗമായിട്ടും മാർത്തോമാ വിഷൻ്റെ ഭാഗമായിട്ടും കൂടെയുണ്ട്. ഇരിക്കുന്ന ആൾ ജോൺസൺ, മെയിൻ ക്യാമറാമാനായിട്ട് പ്രവർത്തിക്കുന്നു. കോവിഡ് നടന്ന് ഈ ക്യാമറയിലെല്ലാം ഒപ്പിയെടുക്കാനായിട്ട് എന്നാൽ ശ്രമം നടത്തുന്നു. ഷമിൻ ഒരാളൂടെ വരാനുണ്ട്, ഇല്ലല്ലേ, ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്, ഷമിനാണ്. ഷമിനും ഇതിനകത്ത് ക്യാമറാമാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷൻ്റെ യോഗങ്ങൾ തുടങ്ങിയതായ സമയം മുതൽ ഒരു ദൗത്യം ഏൽപ്പിച്ച വ്യക്തിയാണ് പ്രിയ നീതു. ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കൃത്യസമയത്ത് കാണേണ്ട ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തുകയും ഒരു നഷ്ടവും നിർത്താതെ തുടക്കം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്നു, വലിയൊരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇരുവേരി പേരൂർ സ്വദേശിയാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദീപ് ഒരു ക്യാമറാമാനായിട്ട് പ്രവർത്തിക്കുന്നു. ക്യാമറാമാൻ തിരിച്ചു വെച്ചാൽ മുഖം കാണാം. ഞങ്ങൾ എല്ലാ ടീം അംഗങ്ങളെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. പ്രത്യേക ആശിച്ചനെ പറ്റി ഒരു വാക്ക് പറയാതെ പോയാൽ ഈ ഒരു ഇൻ്റർവ്യൂ പൂർത്തിയാകത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും ദൃഢതയോടെ, ധൈര്യത്തോടെ ഞങ്ങളെ ഇതിൻ്റെ മുന്നിൽ നിർത്തി ധൈര്യം തന്നത് പ്രിയപ്പെട്ട ആശിച്ചനാണ്. ഈ ആശിച്ചൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളും ഗായസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ വ്യാപൃതമായിരിക്കുമ്പോൾ തന്നെ
ഈ മീഡിയ ടീമിൻ്റെ പ്രവർത്തനങ്ങളിലും അച്ഛനൊരു പ്രത്യേക ഒരു മേൽനോട്ടം വഹിക്കുന്നു എന്നുള്ളത് പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കൺവെൻഷൻ ഇത്രയും ധൈര്യത്തോടെ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് അച്ഛൻ്റെ ഒരു ധൈര്യമാണ്, അച്ഛൻ തന്ന ഞങ്ങൾക്ക് തന്ന ധൈര്യമാണ്. പ്രത്യേകം അച്ഛന് ഈ വർഷം കൂടെ ഉള്ളൂ ഈ ഒരു ഡി എസ് എം സി ഡയറക്ടറായിട്ട് ഇരിക്കുന്നുള്ളൂ എന്നുള്ള സങ്കടം ഞങ്ങൾക്കുണ്ട്. അച്ഛനെ എല്ലാവിധ നന്ദിയും ഞങ്ങളുടെ മീഡിയ ടീം എല്ലാവരും അറിയിക്കുന്നു. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ ഇവിടെ നിന്ന് കരയും, കൂടുതൽ ഞങ്ങളും കരയേണ്ടി വരും. അതുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ ഞങ്ങളുടെ എല്ലാ നന്ദിയും അച്ഛനോട് പ്രത്യേകമായി നേരുന്നു. നമ്മൾ ഡി എസ് എം സി ലൈവ് എന്നൊന്ന് അടിച്ചു കൊടുക്കുക മാത്രമേ ഉള്ളൂ, അതിൻ്റെ പിന്നിൽ എത്രത്തോളം പ്രവർത്തനം ഉണ്ടെന്ന് അതിൽ എത്രത്തോളം ആളുകളുടെ കൂട്ടായ പ്രവർത്തനമാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ ലൈവിൽ നമ്മളിരുന്ന് കാണൂ എന്ന് മാത്രം. ഇത്രയും ആളുകളുടെ ഒരുമിച്ചുള്ള, അച്ഛൻ പറഞ്ഞതുപോലെ രാവിലെ മുതൽ രാത്രി വരെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഡി എസ് എം സിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് നന്ദി, ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.